വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ ലഭിക്കുന്ന ബട്ടർ നാൻ എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നതിനേക്കാളും ടേസ്റ്റി ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും ഒക്കെ കഴിക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് ഈ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം ഈ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പൊക്കെ മൈദയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന തരത്തിൽ നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് വേണ്ടത് തൈരാണ്. ഞാനിവിടെ 1 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ തൈര് ഇതിലേക്ക് എത്ര ചേർത്ത് കൊടുക്കുന്നോ അത്രയും ടേസ്റ്റാണ് ഈ ബട്ടർ നാനിന്. എത്ര ചേർക്കുന്നോ തൈര് അത്രയും ടേസ്റ്റാവും. ഇനി ഇതിലേക്ക് ഞാനൊരു 4 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഞാൻ 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. അതെടുക്കുന്ന വീഡിയോ മിസ്സായിപ്പോയി, അതുകൊണ്ടാണ് കാണിക്കാതിരുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലൊരു സോഫ്റ്റ് ഡോ ആക്കി എടുക്കണം. നമ്മുടെ ചപ്പാത്തിയുടെ മാവിനേക്കാളും സോഫ്റ്റ് ആയിരിക്കണം, കയ്യിലിങ്ങനെ സ്റ്റിക്കി ആയിട്ടിരിക്കും. ആ ഒരു വിധത്തിൽ ഇത് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഒരു കാര്യം ഇതിലേക്ക് ചേർക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. നേരത്തെ തന്നെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ മറന്നു പോയതുകൊണ്ട് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നു. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കൂടുതൽ ടൈറ്റാവാൻ പാടില്ല. ടൈറ്റ് ആകുമ്പോൾ കുറച്ച് നമ്മൾ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഞാനിതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഓയിൽ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് പുരട്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. നല്ലപോലെ ഒന്ന് അമർത്തി വെക്കുക. ഇനി ഇത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതൊരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. ഞാൻ ഇത്രയും വലിപ്പമുള്ള ഒരു ബോളാക്കിയിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. ഇതൊരു ഓവൽ ഷേപ്പിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് തിക്കായിട്ട് വേണം പരത്തിയെടുക്കാൻ, ഒരുപാട് നേർപ്പിക്കാൻ പാടില്ല. ഇനി നമുക്കൊന്ന് ചുട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇരുമ്പിൻ്റെ പാൻ എടുക്കുന്നതായിരിക്കും നല്ലത്, കാരണം നമ്മൾ തിരിച്ചിട്ട് ഇടുന്ന സമയത്ത് ഇത് ഇളകിപ്പോകില്ല. അപ്പോൾ ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഒരു സൈഡിൽ അല്പം വെള്ളം ഇങ്ങനെ തടവി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നമുക്ക് പാനിലോട്ട് വെച്ച് കൊടുക്കാം. ഇരുമ്പിൻ്റെ പാൻ തന്നെയാണ് നല്ലത്. എൻ്റെ കയ്യിൽ ഇരുമ്പിൻ്റെ പാനില്ല, പക്ഷേങ്കിൽ ഇതിൽ അധികം ഇളകിയിട്ട് വരില്ല, അതുകൊണ്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. നിങ്ങൾ കയ്യിൽ ഇരുമ്പിൻ്റെ പാൻ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ഇതിപ്പം ഇതിൻ്റെ മുകളിൽ കുറച്ചൊരു കുമ്പള പോലെ വരും, ആ സമയത്താണ് നമ്മൾക്കിത് തിരിച്ചിട്ട് കൊടുക്കേണ്ടത്. ഇതിപ്പം കുമ്പള പോലെ വന്നിട്ടുണ്ട്. ഇനി ഈ പാന് ഇങ്ങനെ തന്നെ ഒന്ന് തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ അടിഭാഗം ഒന്ന് വേവിച്ചെടുക്കണം. ഇങ്ങനെ തീയിൽ കാട്ടിയിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാ ഭാഗത്തും ഇങ്ങനെ ഫ്ലെയിമിലോട്ട് കാട്ടിക്കൊടുക്കുക. നിങ്ങളുടെ ഇത് ഇളകിപ്പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ചട്ടുകം വെച്ചിട്ട് ഒന്ന് ബാലൻസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാനിവിടെ എല്ലാ ഭാഗവും നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് എല്ലായിടത്തും ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബട്ടർ നാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സോഫ്റ്റാണ്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നതിനേക്കാളും ടേസ്റ്റാണ് നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.